കുടിക്കാനുണ്ട് ഒരു വെള്ളം. അതായത് ഞാൻ പല സാധനങ്ങൾ കൊണ്ട് വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഇതാ ഈ ചെമ്പരത്തി പൂ, ഈ അത് പൂ വിടുന്നില്ല, ശരിക്കും ശരിക്കും വിടുന്നാൽ ഉട്ടറായിട്ടിരിക്കും. അപ്പൊ ആ പൂവും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഈ വാങ്ങി വെച്ചിട്ട് തിളപ്പിച്ച് വാങ്ങി വെച്ചിട്ട് ആറി കഴിയുമ്പോൾ ഇങ്ങനെ നാരങ്ങായും കൂടെ പിഴിഞ്ഞ് അതിലൊഴിക്കും, എന്നിട്ട് കുറച്ച് മധുരം കൂടെ ഇടും. അപ്പൊ അതൊരു വെള്ളമായി. ആ വെള്ളം എങ്ങനെ ഇരിക്കുമെന്ന് പിന്നെ തിളപ്പിച്ച് കഴിയുമ്പോൾ കാണിക്കാം. തിളപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് കാണിക്ക, നാരങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്ക, എന്നാൽ മാത്രമേ ആ വെള്ളത്തിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു വെള്ളം നമ്മുടെ വീട് വെച്ചു നിൽക്കുന്ന എല്ലാ ചെമ്പരത്തി അല്ല, ഈ ചെമ്പരത്തി തന്നെ വേണം. ഈ കട്ട ചെമ്പരത്തി ഉണ്ടോ? കട്ട ചെമ്പരത്തി എന്ന് പറയുമ്പോ ഇതിനകത്ത് ഉണ്ടോ മൂന്ന് ഇതുണ്ട്, ഇതിനകത്ത് ഇതൊരു കട്ടറ, ഇതൊരു കട്ടറ, ഇതൊരു കട്ടറ, ഇത് അത് വിടുന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെ ഉണ്ടോ. ഈ ചെമ്പരത്തി മാത്രമേ ഇതിന് പറ്റുള്ളൂ, ഈ ചെമ്പരത്തി മാത്രമേ ഇതിന് പറ്റിയാ. കട്ട ചെമ്പരത്തി, കട്ട ചെമ്പരത്തി ചുമന്ന ചെമ്പരത്തി വേണം. അതിനകത്ത് ഉണ്ട് മൂന്ന്, അത് ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാവും, മൂന്ന് മോട്ടർ ഉണ്ടാവും. ആ മോട്ടർ നമ്മളിങ്ങനെ കിള്ളി കളയും, ആ മോട്ടർ അങ്ങോട്ട് കിള്ളി കളഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അപ്പൊ അതൊന്ന്. പിന്നെ ഇവിടെ മാങ്ങ, പച്ച മാങ്ങ ചതച്ച് പച്ച മാങ്ങ, ഇഞ്ചി, കരിയാപ്പല, പച്ച മുളക്, കാന്താരി മുളക്, ചുമന്ന ഉള്ളി, നാരകത്തിന്റെ ഇല, ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് അരയ്ക്കും. ഒന്ന് അരച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പിടും, കൂടെ അരച്ച് കലക്കിയിട്ട് ആ വെള്ളം, നല്ലൊരു വെള്ളം, ആ ഒരു വെള്ളം ഒന്ന്, അപ്പൊ രണ്ട് വെള്ളം, മൂന്ന്, ഒന്ന് തൈര്, തൈര്, ഇഞ്ചി, കരിയാപ്പല, പച്ചമുളക്, പച്ചമുളക് അല്ല കാന്താരിമുളകാണ്, ചെറിയ ഉള്ളി, ഇഞ്ചി, കരിയാപ്പില, ഇതും കൂടെ കൂട്ടി അരച്ചിട്ട് അടിച്ചെടുക്കും. നമ്മുടെ മോരുംവെള്ളം. പിന്നെ ബാബുവിനൊരു പ്രത്യേക ഒരു സാധനം ബാബു ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റാതെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല നമ്മള് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് ഒരു പുതിയ സൈസാണ് കണ്ടെത്തി. അപ്പൊ അതിന്റെ പേരില് അതുകൊണ്ട് തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നു. നമുക്ക് എന്തൊരു ദുബായ് ഷെയ്ക്കുണ്ട്, പഞ്ചസാരയുണ്ട്, പാലുണ്ട്, എല്ലാവർക്കും അറിയാലോ ഷെയ്ക്ക് ഒക്കെ എല്ലാവരും കഴിക്കുന്നല്ലേ. അപ്പം നമ്മുടെ നാടൻ ഒറിജിനൽ ചക്കക്കുരു എന്നൊരു ഷെയ്ക്ക് നമ്മുടെ ബദാം പരിപ്പ് ഒക്കെ മാറി നിൽക്കും. അപ്പൊ ആ സംഭവമാണ്, അതും കാണിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ചെമ്പരത്തി പൂ ചെമ്പരത്തിൽ റെഡി, അതെല്ലാം കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അടിക്കുക. അപ്പൊ കാന്താരി, മുളക്, ഇഞ്ചി, ചെറിയുള്ളി, ഉപ്പ്, ഉപ്പ് ഉപ്പ്, ഈ കരിയ, ഇതെന്താ ചെറുനാരകത്തിന്റെ ഇല, ചെറുനാരകത്തിന്റെ ഇല, ഒരു മണവും മണവും ഒക്കെ കിട്ടുന്നേ അല്ല, ഇടണോ ഇലയും കടത്തിട്ട് തണ്ടും കളഞ്ഞേ. ഉപ്പും കൂടെ എടുത്തോളൂ. അപ്പൊ നമ്മൾ ഈ മാങ്ങ ചറക്കാൻ പോകുന്നതിനകത്ത് എല്ലാം ഇട്ട് വെച്ചു, അതിന്റെ കൂടി കുറച്ച് ഉപ്പും കൂടെ ഇതിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചറക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. അപ്പൊ നമ്മള് അമ്പച്ചി സാധനം നല്ല പെർഫെക്റ്റ് അരച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വേറൊരു പാത്രത്തിലേക്ക് ചെയ്യാൻ മാറ്റുവാണ്. ഇനി ഇതിനകത്തേക്ക് എന്തോരം വെള്ളം എടുത്ത് ഒഴിക്കണമേ? ആവശ്യത്തിനനുസരിച്ച് വെള്ളം പൊക്കി ചേർക്കാം അല്ലേ. ആഹാ, നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും കാന്താരിയുടെയൊക്കെ നല്ല സ്മെല്ല്. അപ്പൊ ഇതിന്റെ ആവശ്യമുള്ള വെള്ളം ഞാൻ ചേർത്ത് റെഡിയാക്കി വിട്ടു കേട്ടോ. അപ്പൊ നമ്മള് ആ അരിച്ച അരച്ച സാധനത്തിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വീണ്ടും ഒന്നുകൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിക്കാം. ഈ ചക്കക്കുരു അതിന്റെ പുറന്തോല്, ആ പുറത്തെ ആ വെള്ള തോല് മാത്രം കളയാവുള്ളൂ. ഈ അതിന്റെ അതിന് ശേഷമുള്ള ഈ കറുത്ത തോലുണ്ടോ അത് കളയരുത്. അത് കളയാതെ കൊണ്ട് ജസ്റ്റ് ഒരു കുക്കറിലിട്ട് അല്പം ഉപ്പുമിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതുണ്ട് ഇതിന്റെ ഈ പുറത്തെ ഈ വെള്ളത്തോല് മാത്രമേ പൊളിച്ചു കളയാവുള്ളൂ. ഇതിങ്ങനെ കത്തി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പൊളിച്ചു കളയാൻ പറ്റും.
ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് കഴുകി വെള്ളത്തിലിടുക. ഇതേപോലെ ഇതിൻ്റെ ഈ തോല് കളയരുത്, ഇത് നല്ല ഫൈബറാണ് സാധനം, അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശം കളയരുത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആപ്പാടെ ഒരു 4 ചെറുക്കൂർ മതി. ഇതിപ്പോൾ ഞങ്ങളൊരു 3-4 ഗ്ലാസ്, കാരണം എല്ലാവരും പുതിയന്മാരുടെ ഞങ്ങൾ എല്ലാവരും ഉള്ളതേ, അപ്പോൾ എല്ലാവരും കൂടി വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ഒരു 10-20 ചക്കക്കുരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം ഉപ്പുവിട്ട് പുഴുങ്ങിയെടുക്കുക. ഈ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടെ ആ പുഴുങ്ങിയ വെള്ളം അടക്കം കേട്ടോ, ആ വെള്ളം ഒട്ടും കളയരുത്, ആ വെള്ളം അടക്കം പഞ്ചസാര. അത് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ടുള്ള മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു 4 സ്പൂൺ പഞ്ചസാര. വെല്ലം ചേർക്കുമ്പോൾ വെല്ലം ചേർക്കണ്ടോ, വെല്ലം ചേർക്കുമ്പോൾ ഒരു കളർ കൂടി വ്യത്യാസം വരും. അപ്പം വെല്ലം ചേർക്കുമ്പോൾ വെല്ലവും ചേർക്കും, ഒരിക്കലും ചേർത്താൽ മതി. ഇത് ഞങ്ങളിപ്പോൾ 1 ലിറ്റർ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 ലിറ്റർ പാലിനകത്ത് കൊള്ളു നമുക്ക് അറിയാൻ മേല, ഇല്ലെങ്കിൽ നമുക്ക് കൊള്ളുന്നതനുസരിച്ച് ഒഴിക്കാം. ഒരു ശകലം ഒഴിച്ചു കൊടുക്കുക, ഒരു 6 ലിറ്റർ. അപ്പൊ ഇനി ഇതിന്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളുക, അത് ഷേക്കേണ്ടതായ തിക്നെസ്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാല്, അത് ആവശ്യക്കാർ മാത്രം ചേർത്താൽ മതി. ഇത് വാനില എസെൻസ് ആണ്. അതിനകത്ത് ഞാനൊരു 1 തുള്ളി 2 തുള്ളി വാനില എസെൻസ് മാത്രം ഇതിനകത്തേക്ക് ചേർക്കുന്നു. 3 തുള്ളി ആയി സാറല്ല, 3 തുള്ളി എസെൻസ് ചേർത്തുകൊണ്ട് അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് കഴിച്ചു നോക്കണം. ഇത് ബദാം പരിപ്പ് ഒന്നും അല്ല ഇതിന് സ്ഥാനത്ത്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സംഭാരം. നമ്മുടെ മോരും വെള്ളം. അപ്പൊ അതിനെന്തൊക്കെയാണ് പണ്ടൊക്കെയാണെങ്കിൽ മോരും വെള്ളം തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം, കാന്താരി 4 എണ്ണം ഉണ്ട്, ചുവന്നുള്ളി 3-4 കഷ്ണം ഉണ്ട്. ഇത് ഇതിനകത്ത് ഇട്ട് നല്ലോണം ഒന്ന് ചരച്ചെടുക്കും. അത് ചരച്ചു കഴിഞ്ഞിട്ട് ഈ കരിയാവിള ഇതിന്റെ കൂടെ ഇടും. തൈര് ഒഴിച്ച് ഇതൊന്ന് ചരച്ചിട്ടാണ് ഉപ്പിടണം. ഇതിനകത്ത് ഉപ്പിടും. പിന്നെ ആവശ്യം വെള്ളം നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. നല്ല അരഞ്ഞ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇനി ഇതിനകത്ത് ആവശ്യം വെള്ളം ചേർത്ത് ചേർക്കണം അല്ലേ? ആവശ്യം വെള്ളം ചേർക്കണം. എല്ലാം നല്ല പോലെ അരഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കപ്പിലേക്ക് തന്നെ ഒഴിക്കട്ടില്ലേ? നല്ല തണുത്ത വെള്ളം അല്ലേ? തണുത്ത വെള്ളം ഒഴിച്ചു. എന്തൊരു ഒഴിക്കണം? ഒഴിക്കാം, വെള്ളത്തിൽ ഒഴിച്ചോ. പറയണേ മതി. അപ്പൊ നമ്മുടെ 3-ാമത്തെ ഐറ്റമായ മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം. അപ്പൊ അമ്മ, അമ്മയുടെ ചെമ്പരത്തിപ്പൂവ് ഇട്ട് തിളപ്പിച്ച വെള്ളം റെഡി ആയിട്ടുണ്ട്. അത് തണുപ്പിച്ചു. തണുത്തു കഴിഞ്ഞ വെള്ളം നമ്മൾ ഈ ഗ്ലാസ് ഒരു ജഗ്ഗിലേക്ക് മാറ്റുവാണ്. തിളപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ വെള്ളത്തിന്റെ കളർ ഇതാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ ഇലമേ, ചെറുനാരങ്ങ ഒരു നമ്മുടെ ഫ്രഷ് ചെറുനാരങ്ങയാണ് കുറച്ച് പിഴിഞ്ഞൊഴിക്കാണ് കേട്ടോ. ഇപ്പൊ നോക്കിക്കോട്ടോ, ഇത് ആദ്യത്തെ കറുപ്പുള്ള കളർ മാറി 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 കളർ ലൈറ്റായി വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം
ആദ്യം നമ്മൾ ഒഴിച്ചപ്പോൾ കടുപ്പമുള്ള കളറാണോ, ഇനി ഇളക്കും തോറും അതിന് കളർ മാറി വരും. അല്പം പഞ്ചസാരയും കൂടി അതിനകത്ത് ഇടുവാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ചെമ്പരത്തി കണ്ടപ്പോ വെറുതെ ഒരു പൂവായിരുന്നു, അത് തിളപ്പിച്ചപ്പോ അത് കറുത്തിരുന്നു ചായവെള്ളം പോലെ. അതിനകത്ത് നാരങ്ങാനീര് ചെന്ന് കഴിഞ്ഞപ്പോ അത് ഈ കളർ തന്നെ വന്നു, പഴയ കളർ അതിന് വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ അത് അണ്ട് ഇത് ഒന്ന് കുടിച്ചു നോക്കണം. പക്ഷെ എല്ലാ ചെമ്പരത്തി ഇതിന് പൊള്ളിയല, കട്ടച്ചെമ്പരത്തി മാത്രമേ കൊള്ളുകയുള്ളൂ. എല്ലാ ചെമ്പരത്തി ഇല പറിച്ചിട്ടാണ് ഉണ്ടാക്കി കിട്ടാനും. പക്ഷെ ഇത് മിറ്റത്ത് കട്ടച്ചെമ്പരത്തി പിന്നെ ഒന്നും പറിച്ച് പരീക്ഷിക്കാൻ ഉള്ളവർക്ക് പരീക്ഷിച്ച് നോക്കുക, കുടിച്ചു നോക്കുക. ഇത് കുടിച്ചിട്ട് പിന്നെ എന്താ അതിന്റെ ഒരു ഗുണം എന്നതാ ദോഷം എന്നാന്ന് പറയാൻ വേണം. ഇത് മാക്സിമം തണുപ്പിച്ച് കുടിക്കാൻ പറ്റുമെങ്കിൽ തണുപ്പിച്ചോ, ഏറ്റവും നല്ലതായിരിക്കും തണുത്ത് കുടിക്കുന്നത്. പിന്നെ നമ്മുടെ പരിപാടികൾക്കൊക്കെ ആരെങ്കിലും വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ സൂപ്പർ സാധനമാണ്. അപ്പൊ അത് ഇത് മോരും വെള്ളം, ഇത് മാങ്ങാ വെള്ളം, ഇത് നമ്മുടെ ഷേക്ക് അരച്ചത്. എല്ലാരും ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കല്ലേ, അപ്പൊ എന്തായാലും നല്ല ചൂടുമായിരിക്കും വീട്ടിലേക്ക്. പറ്റിയ സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. മാങ്ങാ വെള്ളം, ഇത് ചെമ്പരത്തി പൂവിന്റെ വെള്ളം, ഇത് മോരും വെള്ളം, ചക്കക്കുരു ഷേക്ക്, എല്ലാം വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അതെ, പശു ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മോരും പാലും ഷേക്കിനുള്ള പാലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് പ്രശ്നമില്ല, ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചാൽ മതി അല്ലേ. ഞാനിപ്പോ ഇതിനകത്ത് കുടിച്ചു നോക്കാം, ഈ ചക്കക്കുരു ഷേക്കും പിന്നെ ഇതാ ഈ ചെമ്പരത്തിന്റെ വെള്ളം, പിന്നെ ഈ മാങ്ങ വെള്ളവും ഞാൻ ഇവിടുന്നാണ് ആദ്യമായിട്ട് കുടിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ഷൂട്ടിങ്ങിന് വരുമ്പോ ഇടയ്ക്ക് ഇവർ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഒരു കൗതുകമല്ല. പക്ഷെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ചക്കക്കുരു ഷേക്ക് തുടങ്ങാം അല്ലേ. പക്ഷെ അത് കുടിക്കുന്നതിന് മുമ്പ് പറയാം, അതായത് ഈ ചക്കക്കുരു ഷേക്കിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ കാണുന്ന ഒരു കുട്ടി. അതിന് അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ തുറന്നുള്ള 6 വർഷം മുമ്പ് ചേർക്കട്ട, 12-ാമത്തെ വയസ്സിലെ ആ കുട്ടിക്ക് അരങ്ങേറ്റം കൂടെ തളർന്നു പോയിട്ട് അവള് ഇപ്പത്രയാ 38 വയസ്സോ മറ്റോ ആയെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ ആദ്യം മൂലം നമ്മുടെ ചാനലുകളിലെല്ലാം കാണാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ അമ്മച്ചൂടെ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞതാണ് ബാബുചേട്ടാ ഇങ്ങനെ ചക്കുരു ഷേക്ക് എന്ന പറയുന്ന സംഭവം ഉണ്ട്, അത് ചെയ്ത് നോക്കുക എന്ന് അവള് പറഞ്ഞു. അവള് വർക്ക് വേണ്ടിട്ട് ഞാൻ അത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. വളരെ നന്നായിട്ട് ചക്കക്കുരു ഷേക്ക് എഴുതി വെക്കാൻ ഒരു മനുഷ്യ അല്ലേ. ബദാം പരിപ്പോ പിസ്തായോ ഒന്നും അല്ല അല്ലേ. ഇതിപ്പോ നമ്മള് ഉണ്ടാക്കി ഒഴിച്ചു വെച്ചാണ്, ഇത് ഫ്രീസർ വെച്ച് തണുപ്പിച്ചോട് കുടിക്കാൻ. തണുപ്പിച്ച് മധുരം കൂടുതലോ കുറയ്ക്കോ നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം. ഷേക്ക് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. നല്ലൊരു സൂപ്പറാണ്. അപ്പൊ ആ മോക്ക് എന്റെ പേര് ഒരു ബിഗ് ഹായ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചു കൊടുത്താൽ ഇനി ചെമ്പരത്തി വെള്ളം എത്ര കളർഫുൾ ആണ്. ഞാൻ ഇതിനകത്ത് ചെറുനാരങ്ങ ഒഴിച്ചപ്പോ ആ കറുത്തിരുന്ന വെള്ളം അങ്ങനെ മാറി, അത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടോ. ഇതാരെങ്കിലും ഇടുന്ന കാര്യങ്ങളൊക്കെ കെമിസ്ട്രി ലാബ് കയറി. നല്ലൊരു മധുരമുള്ള ഒരു ഷേക്ക് അടിച്ചു. ചെമ്പരത്തിന്റേതായിട്ട് അങ്ങനെ വേറെ ചവർപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. നല്ല ചെറുതരെ കളർ മാത്രമേ ഉള്ളൂ, ആ ചെറുനാരങ്ങ നീര് ആ പുളിയും പിന്നെ ആവശ്യമുള്ള പഞ്ചസാര. വൈനാന്ന് വിചാരിക്കും അല്ലേ. ഓക്കെ, ആ അപ്പൊ രണ്ട് മധുരം ആയില്ലേ, രണ്ട് മധുരം. എരിവും അതായിരിക്കും നല്ലത്. ഇത് മാങ്ങാവെള്ളം പൊടിയിരിക്കട്ടെ, അതൊന്ന് സംഭാരം ഒന്ന് ഇളക്കിയിട്ടും കണ്ടു. ഇതൊക്കെ പിന്നെ എല്ലാവരും തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാ പോലും പഴയ ആ മോരും വെള്ളം അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. നല്ല വെയിലത്തൊക്കെ ഇരുന്ന് പൊരിയും വല വീട്ടിലിരുന്ന് കുഴുമ്പോ നട്ടുച്ചയ്ക്ക് അതെ പരവേശം എടുത്തിരിക്കുമ്പോ ഒരു ഗ്ലാസ് സംഭാരം നല്ല തണുത്ത് കുടിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ എന്റെ സാറേ. അതിന്റെ ടേസ്റ്റിൽ പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന ദേശമാണ്. അല്ല തൊണ്ട.
മധുരം കഴിഞ്ഞ ഉടനെ 20 ഇന്ന് പോലെ അല്ലേ നല്ല എരിവ് കേട്ടാ, നല്ല എരിവുണ്ട്, സുഖമുണ്ട്. പക്ഷെ ഇത് നല്ല ദാഹിച്ചിരിക്കുമ്പോ കുടിക്കുമ്പോഴാണ് ഇതിന്റെ നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് പരീക്ഷിക്കാവുന്ന നാല് ഐറ്റമാണ് കാണിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചക്കക്കുരു ഷേക്ക് എല്ലാവർക്കും ചക്ക കിട്ടുമ്പോ ചക്കക്കുരു ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുക അല്ലേ. സത്യം അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റാതെ തന്നെയാണ്. ആർക്കും ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുള്ള ജാടയുള്ള വിഭവങ്ങൾ അല്ലതൊന്നും. അതെ, സാധാരണക്കാർ വലിയ ജാടയൊന്നുമല്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാവുന്ന ആർക്കും പരീക്ഷിച്ചു വെക്കാവുന്ന ശുദ്ധമായിട്ടുള്ള പാനീയങ്ങളാണ് ഇതൊക്കെ. അതോ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടെ. അപ്പൊ അമ്മച്ചി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Bye.